ദൈവത്തിൻ്റെ തിരുനാമം വലപ്പോഴും മാറാകട്ടെ ഈ മനോഹരമായ വിവാഹ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധി ആയിരിപ്പാൻ പരിശുദ്ധനാ ദൈവം നൽകിയ നല്ല ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ സന്തോഷ നിറവിൽ ചുരുക്കം പേരുകയുള്ളൂ എങ്കിലും കർത്താവിൻ്റെ സന്നിയിൽ വലിയവനായ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ നമുക്കൊരുമിച്ച് പങ്കെടുപ്പാൻ സഹായിച്ച കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുകയാണ് വിശേഷാൽ ഈ ശുശ്രൂഷയെ ആസ്വദിപ്പാൻ ദൈവത്താൽ ക്ഷണിക്കപ്പെട്ട ദൈവത്താൽ ആക്കപ്പെട്ടതായ കർത്താവിൻ്റെ ദൈവവൃത്തിയൻ പാർഷു ജെയ്സ് ജോർജ് അവറുകൾ കുടുംബം അതുപോലെ തന്നെ ഈ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ വിലീറദാസൽ പർഷ തോമസ് ചമ്മയേൽ മറ്റു ഫാസ്റ്റേഴ്സ് സഭയിലെ ദൈവജനങ്ങൾ റിലേറ്റീവ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് ഓൾ ഫാമിലി മെമ്പേഴ്സ് ഓർത്ത് ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു അതോടെ തന്നെ ഈ ശുശ്രൂഷ നാട്ടിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഈ രാജ്യത്തും ലൈവിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ് അതുമാത്രമല്ല ഇന്നത്തെ ശുശ്രൂഷയുടെ സെൻട്രൽ പോയിൻ്റ് ആയിരിക്കുന്നതായ പ്രിയ ജസ്വിൻ ആൻഡ് ഫേബിക്കും വേഗം വരുന്ന വേശു ക്രിസ്തുവിൻ്റെ നാമത്തിലായ സ്നേഹ വന്ദനത്തെ ആരംഭത്തിനെ ഞാൻ ഓർപ്പിക്കുകയാണ് കർത്താവിൻ്റെ ദാസൻ പാർഷ തോമസ് എമ്മലിൻ്റെ തൻ്റെ അധ്യക്ഷ വെൽക്കം മെസ്സേജിൽ കൂടെ അനുഗ്രഹിക്കേണ്ടതായ ആലോ വചനം ഇടയായി മാത്രമല്ല കുടുംബത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും വ്യക്തമായ ഇൻട്രഡക്ഷൻ കർത്താൻഡാസ് നമ്മളോട് അറിയിപ്പിനിടയായതുകൊണ്ട് ആ ഭാഗത്തിലേക്കൊന്നും ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നില്ല പ്രത്യേകിച്ച് ടു തൗസൻഡ് കാലഘട്ടങ്ങളിലാണ് നമുക്ക് യു കെയിലേക്ക് മലയാളി നേഴ്സസ് ആൻഡ് ആരോഗ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന അനേകർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുവാൻ ആ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്കും കുടുംബമായി കടന്നു വരുവാൻ അവിടെയുള്ള ദൈവസഭയിൽ പ്രിയ സജിബർ ജസ് പ്രിജൈസ് ചാൻ ആൻഡ് ഫാമിലി ഇവരെല്ലാം ഒരുമിച്ച് ഞാൻ കരാതി കടന്നു വന്ന സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ ചെറു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പ്രജസ്വിൻ ദൈവസഭയിലെ ആക്റ്റീവായിട്ട് പങ്കെടുപ്പാൻ അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയ ആ സന്ദർഭ കാലഘട്ടങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് നമ്മളെല്ലാവരും തന്നെ ലോകം തന്നെ ഫേസ് ചെയ്യുന്ന വളരെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മെ നടത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദൈവികമായ സുരക്ഷിതത്വം കർത്താവിൻ അനുഭവിപ്പാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് പകൽ ഈ വൈകുന്നേരമായ സമയത്ത് നമുക്കൊരുമിച്ചായിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നൽകപ്പെട്ടതായ ശുശ്രൂഷ ദൈവോചന ശുശ്രൂഷയിലേക്ക് ഞാൻ കിടക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ ആധുനിക ലോകം ഈ മോഡേൺ വേൾഡ് കുടുംബ ജീവിതത്തിന് അനേക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ മനോഹരമായ ദൈവത്താൽ നിയന്ത്രിതമായ ഒരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ സർവശക്തനായി ദൈവത്തിൻ്റെ ശക്തമേറിയ കൃപയും ദൈവത്തിൻ്റെ ആലോചനയും യഹോവയുടെ സഹായം നമുക്ക് ആവശ്യമാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യമെന്ന് ആദ്യം തന്നെ ഞാൻ ദൈവത്തിനുസിനി ഓർപ്പിക്കുക വിശുദ്ധ കുടുംബജീവിതത്തിൽ വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ് ഫ്രീസലോ അങ്ങനെ ആ മാർഗനിർദേശങ്ങൾ അനുസരിച്ച് മനോഹരമായ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് അവരെ ഓർത്ത് ഞാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ് നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ ഭാരങ്ങളിൽ നമുക്ക് ആവശ്യമായ സന്ദർഭങ്ങളിൽ ദൈവീയമായ മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ വചനത്തിന്ന് നാം അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൽ കർത്താവിനെ സേവിച്ച് മുന്നേറുവാൻ ദൈവം നമുക്കിടയാക്കുന്നതിനായി സ്തോത്രം വേദപുസ്തകത്തിൻ്റെ അനേക താളുകൾ അനേക പേജുകൾ ആത്മീയ ഉപദേശങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്നത് പോലെ തന്നെ മനോഹരമായ വിശുദ്ധമായ ഒരു കുടുംബ കുടുംബജീവിതം നയിപ്പാന്ന തക്കപഠനം വേദപുസ്തകത്തിൻ്റെ ഒട്ടുമിക്ക പേജുകൾ അനേകം ആത്മീയമായ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ കടപ്പാടുകൾ വിവരിപ്പാൻ പേജുകൾ മാറ്റിവെച്ചിട്ടുണ്ട് കുടുംബം എന്ന ആശയം രൂപം കൊണ്ടത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലല്ല നമ്മെ സൃഷ്ടിച്ചവനായ സകല അഴുകിലാണ്ടങ്ങളുടെയും സൃഷ്ടാതാവായിരിക്കുന്നതായ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലാണ് കുടുംബം എന്നൊരു ആശയം രൂപം കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കുടുംബജീവിതം വിവാഹ ജീവിതം ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൽ ശ്രേഷ്ഠമായിരിക്കുന്നതും മാന്യമായിരിക്കുന്നത് എന്ന് വിശുദ്ധ വചനം ഈ ലോകത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ലോകത്തിൽ കാണുന്നതായ സകലവിധമായ ബഹുനില വീടുകളോ വലിയ കെട്ടിടങ്ങളോ നമ്മുടെ വലിയ സമ്പാദ്യങ്ങളോ പദവികളോ ഒന്നുമല്ല വിശുദ്ധ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവതയിൽ പോലെയും ഇരിക്കും യഹോബത്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് വചനത്തിൽ വായിക്കുന്നു നിന്റെ ഭാര്യ നിന്റെ വീട്ടിൻ അകത്ത് വിതിൻ ദിസ് ഹൗസ് ഇൻ യുർ ഹൗസ് അവിടാണ് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നതും മനോഹരമായി തീരുവാനിടയാകുന്നതും ജീവിതത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് ഭാര്യയും മക്കളും ഭർത്താവും എല്ലാ സന്തോഷത്തോടെ ഒരുമിച്ച് കടന്നു വന്ന ദൈവത്തിൻ്റെ ആശ്രയത്തിൽ പരസ്പരം ഒലുവിൻ്റെയും മുന്തിരിവെള്ളിയുടെ അനുഭവങ്ങൾ പങ്കിട്ട് നൽകി മനോഹരമായി ജീവിക്കുവാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല കുടുംബജീവിതം എന്ന് പറയുന്നത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ മനോഹരമായ ഒരു കുടുംബജീവിതം നയിപ്പാൽ സർവശത്വൻ കഴിഞ്ഞ നാളുകളിൽ നമ്മെ സഹായിക്കുന്നതോടൊപ്പം തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയ കുഞ്ഞുങ്ങളെയും ദൈവം അതിനായി പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ് വിവാഹ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നാം ലോകത്തിലായിരിക്കുമ്പോൾ പല തരത്തിലുള്ളതായ വീക്ഷണങ്ങളാണ് നമുക്ക് ലോകത്തിൽ കാണുവാൻ കഴിയുന്നത് ദ ലോട്ട് ഓഫ് പെർസ്പെക്റ്റീവ് തിങ്കിംഗ് ആണ് ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എല്ലാ കുറിച്ച് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല അതിലെ പ്രധാനപ്പെട്ട മൂന്ന് പെർസ്പെക്റ്റീവ് ഞാൻ ഇന്ന് അല്പസമയങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബീസ്റ്റ്ലി പെർസ്പെക്റ്റീവ് മൃഗീയമായ ഒരു വീക്ഷണം ഈ ലോകത്തിൽ ഇന്ന് കാണുവാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദി ആബ്സെൻസ് ഓഫ് ഡിവൈൻ പവർ ദൈവശക്തിയുടെ ഇല്ലായ്മയാണ് ബീസ്റ്റ്ലി പെർസ്പെക്റ്റീവിൽ നമുക്ക് കാണുവാൻ കഴിയും അതിൻ്റെ അകത്ത് യാതൊരു ഒപ്പീനിയൻസ് ഇല്ല അഭിപ്രായങ്ങളില്ല സോഷ്യൽ സൊസൈറ്റിയുടെ അപ്രൂവൽ അതിൻ്റെ അകത്ത് ഇല്ല പ്രീസലോ അതിൻ്റെ അകത്ത് ഫാമിലി ഇല്ല പ്രീസലോ ദൈവീയ ചിന്തയില്ലാതെ അടങ്ങുന്നതായ ഒരു വീക്ഷണമാണ് ബീസ്റ്റ്ലി പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അടുത്തൊരു പെസ്പിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ പെർസ്പെക്റ്റീവാണ് മാനുഷികപരമായ വീക്ഷണം അതിൻ്റെ അകത്ത് ഡിവൈൻ പ്രസൻസ് ഈസ് ഫാദർ മദർ ാണ് വുമൺ ഈസ് വരനും വധുവും മാത്രം ആ രണ്ടു പേരും മാത്രം ഒരുമിച്ചെടുക്കുന്ന തീരുമാനം സമൂഹത്തിൻ്റെ തീരുമാനം അവർക്ക് ആവശ്യമില്ല സൊസൈറ്റിയുടെ തീരുമാനം അവർക്ക് ആവശ്യമില്ല ഫാമിലിയുടെ തീരുമാനം അവർക്ക് ആവശ്യമില്ല ഫാദർ മദർ റിലേറ്റീവ്സ് അവളെല്ലാം ആപ്സെൻ്റ് ആണ് അവർ അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കി ലോകത്തിൽ ജീവിക്കുന്ന മറ്റൊരു വീക്ഷണമാണ് ഹ്യൂമൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് അടുത്തൊരു പെർസ്പെക്റ്റീവാണ് നമുക്ക് കാണുവാൻ ഡിവൈൻ പെർസ്പെക്റ്റീവ് ദൈവികപരമായ വീക്ഷണം അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എന്താണ് അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഡിവൈൻ പ്രസൻസ് ഓഫ് ഗോഡ് ഗോഡ് വിത്ത് ഗോഡ് 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 ആസ്കിങ് ടു ടു വിത്ത് വി അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുണ്ട് ആരാധനയുണ്ട് ദൈവവചന ധ്യാനം അതിൻ്റെ അകത്തുണ്ട് ദൈവത്തിന്റെ കരം അതിനകത്ത് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ആലോചന അതിൻ്റെ അകത്ത് കാണുവാൻ കഴിയുന്നുണ്ട് കാരണം സർവവും ചമയ്ക്കുന്ന സർവ്വവും നിയന്ത്രിപ്പാൻ കഴിയുന്ന ദൈവത്തെ പണിയുന്ന മനോഹരമായി കുടുംബം നയിക്കുന്നതായ ഒരു വീക്ഷണമാണ് ഡിവൈൻ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പ്രിയ ദൈവമക്കളെ കലാകാലങ്ങളിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ കരത്തിന്റെയും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രവൃത്തി മുഖാന്തരം സർവശത്തനായ ദൈവം മനോഹരമായ കുടുംബജീവിതം എൻ്റെ ജീവിതത്തിലും ഇവിടെ ആയിരിക്കുന്ന പലരുടെ ജീവിതത്തിലും സർവശദ്ധ നമുക്ക് നൽകപ്പെട്ട ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ ഓർത്ത് ദൈവത്തിൽ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് പകലിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വിവാഹം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഒരു ബീസ്ലി പെർസ്പെക്റ്റീവ് അല്ല ഇറ്റ് ഈസ് നോട്ട് എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ഇറ്റ് ഈസ് അബ്സൊല്യൂട്ട് എ ഡിവൈൻ പെർസ്പെക്റ്റീവ് ആണ് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ആലോചന ഇതിൻ്റെ പെമ്പിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്കൊരുമിച്ച് ഈ കുഞ്ഞുങ്ങളുടെ വിവാഹ ശുശ്രൂഷയിൽ സഭയായി നമുക്കിവിടെ പങ്കെടുക്കാൻ കഴിയുന്നത് മാനുഷികമായ ഒരു ആലോചന ഇതിൻ്റെ അകത്ത് അടങ്ങുന്നില്ല ദൈവരാജ്യത്തോളം ബന്ധത്തിൽ ദൈവത്തെ സേവിക്കുന്നതായ കാര്യത്തിൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കേണ്ടതും നടന്നുകൊണ്ടിരിക്കേണ്ടതും ദൈവത്തിൻ്റെ ആലോചനകളാണ് മാനുഷികമായ ആലോചനയല്ല പ്രീസലോ ഹാലിയ അങ്ങനെ സന്തോഷത്തോടെ ആ ദൈവീ ആലോചനയിൽ നാം കാര്യങ്ങൾ മുന്നേറുകയാണെങ്കിൽ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഹാലളിയ മനോഹരമായ ഒരു കിടമയിൽ നയിപ്പാൻ കഴിവെന്ന് യാതൊരു സംശയമില്ല എന്ന് ദാവാ യേശു ക്രിസ്വൻ നാമത്തിൽ ഞാൻ ഉറപ്പായി ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ ഈ വൈകുന്നേരമായ സമയത്ത് ദൈവവചനത്തിൽ നോക്കുമ്പോൾ ജനിസിസ് ടു റെവലേഷൻ വരെ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട് കർത്താനുദാസ തോമസമേൽ ഇവിടെ പറഞ്ഞു സോങ് ഓഫ് സോളമൻ ഒരു വിവാഹ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ളതായ മനോഹരമായ ഒരു കാവ്യ പുസ്തകമാണ് നമുക്കതോടെ കാണുവാൻ കഴിയുന്നത് വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ ആലോചിക്കാനും എല്ലാം നമ്മുടെ സ്വർഗസ്ഥനായ ദൈവമാകുന്നു അതുകൊണ്ടാണ് ദിസ് ഈസ് എ ഗോഡ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന വിവാഹത്തെ വിളിക്കുവാൻ കാരണം മനുഷ്യൻ മനുഷ്യൻ സ്ഥാപിച്ചതല്ല ഏതും തൻ്റെ തിരി ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടതായ ഏക സ്ഥാ ഒന്നാമത്തെ സ്ഥാപനമാണ് വിവാഹ കുടുംബ ജീവിതം എന്ന് പറയുന്നത് അവിടെ വിശുദ്ധ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ജെനിസിസ് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നു മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന് തക്കതായ തുണയെ കർത്താവ് ഒരുക്കി കൊടുത്തു മനുഷ്യൻ ഏകനായിരിക്കുന്നത് എന്തല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് നന്നല്ല എന്നാണ് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിവാഹം ഒരു പാപം അല്ല എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പ്രീസൽ ഹോൾ തൻ്റെ സൃഷ്ടിയുടെ കാലഘട്ടങ്ങളിൽ ഏ കർത്താവ് ദൈവ ഈ ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ സർവചരാചരങ്ങളെ സൃഷ്ടിക്കുമ്പോൾ എല്ലാം നല്ലതെന്നാണ് കർത്താവ് പറഞ്ഞത് എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത് ഏകനായി നടക്കുന്നത് നന്നല്ല പ്രീസലോ ദൈവത്തിൻ്റെ ഹിതമാണ് പ്രീസലോൽ ആലിയ അവിടെ നടക്കേണ്ടത് നല്ലത് എന്നെല്ലാം കണ്ട ദൈവം നന്നല്ലാത്ത ഒരു കാര്യം കണ്ടെങ്കിൽ മനുഷ്യൻ ഏകനായി നടക്കുന്നതാണ് അതുകൊണ്ടാണ് ദൈവം ഒരു മനുഷ്യന് തക്കതായ ഒരു തുണിയെ ഏതൻ പറദീസയിൽ വെച്ച് തന്നെ അവന് വേണ്ടി ഒരുക്കി കൊടുത്തത് ഇന്ന് കർത്താവ് പ്രിയ ജസ്സിനു വേണ്ടി പ്രൈസലോ ഹാലലിയ പ്രിയ ഫേ ഫേബ എന്ന തക്കതായ തുണയെ ദൈവം ഒരുക്കിക്കൊടുത്തു എങ്കിൽ ഇത് ദൈവത്താൽ നടന്ന ഒരു കാര്യമാണ് ദൈവത്താൽ നടന്ന ഒരു ആലോചന ആയതുകൊണ്ട് ഇന്ന് പകൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ട് പ്രിയ ഫേബയുടെ മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് ചർച്ചിലെ മെമ്പാസിഡ് ഒന്നും ഇന്ന് ഈ വൈകുന്നേര സമയത്ത് കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ അല്ല അവരെ ഈ സുശ്രൂഷയിൽ പങ്കെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇവിടെയുള്ള സഭ ഈ കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ മനോഹരമായ രീതിയിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ചേർന്ന് നിന്നുകൊണ്ട് മംഗളകരമായി നടത്തുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ ദൈവസഭയെ ഇന്ന് പകലിവിടെ ഒരുക്കിയിരിക്കുകയാണ് നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ആസ്വദിക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ് യേശു ഒരിക്കലും വിവാഹത്തിന് എതിരല്ല പ്രീസ്നോ യേശുവിനെ പരിസ ശുശ്രൂഷയുടെ ആരംഭത്തിലെ അടയാളം എന്ന് പറയുന്നതും ആരംഭത്തിലെ അത്ഭുതം എന്ന് പറയുന്നതും ഒരു വിവാഹ വീട്ടുവെച്ചാണ് നടന്നിരിക്കുന്നത് പ്രീസ്ലോ ഒരു കല്യാണ വീട്ടിലാണ് നടന്നത് അവൻ അവിടെ ഉണ്ടായിരുന്നുള്ള വീട്ടിലെ പ്രസംഗങ്ങൾക്ക് പരിഹാരമായി തീർന്നു കുറവുകൾക്കെല്ലാം പരിഹാരമായി തീർന്നു ഹാലരിയ ആ സമയത്ത് യേശുവോട് വെളുപ്പെട്ടു പ്രിയ ദൈവമക്കളെ ഈ ദൈവത്തിനോ വചനം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ദൈവവചനം കേൾക്കുന്ന നിയുത്ത ദമ്പതികളായ ജസ്വിൻ ആൻഡ് ഫേബയെ പ്രൈസോ യേശു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രീസഹോ നമ്മുടെ ജീവിതത്തുണ്ടെങ്കിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്നു ഫേസ് ചെയ്യാൻ പോകുന്നോ ആ സകല വെല്ലുവിളിയുടെ നടുവിൽ ജീവിതത്തിൻ്റെ വൈഷമ്യ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളിൽ രോഗങ്ങളിൽ നിരാശകളിൽ ഇടുക്കങ്ങളിൽ ഇല്ലായ്മകളിൽ പോരായ്മകളിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ സർവശക്തൻ സക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാകുമെന്ന് ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിത്തിരിക്കും ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഈ സമയത്ത് എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളിലും എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ വശങ്ങളിലും ചമയുവാനും പണിയുവാനും പണിയപ്പെടുവാനും കഴിയുന്നതായ ദൈവത്തിൻ്റെ ആ വിശുദ്ധമായ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ രാജ്യത്തിൽ കർത്താവ് വരുവാൻ താമസിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടുന്നതായ വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിപ്പുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് ക്രീസ്തലോ കർത്താവിനോട് ആലോചന ചോദിച്ചു വേണം ഓരോ ദിവസവും പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദിവസങ്ങൾ തുടങ്ങുവാൻ കാൽച്ചോടുകൾ വെക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ സകല സാഹചര്യങ്ങളിലും മാലലീയ മനുഷ്യനെല്ലാം നായകനായിരിക്കുന്നത് സർവശ്വതനായി ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലെ നായകനായിരിക്കട്ടെ ഒരുമിച്ചുള്ളതായ ദൈവവചന ധ്യാനം ഒരുമിച്ചുള്ളതായ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കരുത് അനുവ്യക്തമായ പ്രധാനമായ സ്ഥാനം കൊടുക്കണം കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണ് നമുക്കും നമ്മുടെ സൃഷ്ടിതവായ ദൈവത്തെ ഇന്ന് പകലിലും അവനെ സ്തുതിപ്പാനും ആരാധിപ്പാനും ആയുസ്സോടെ ബലത്തോടെ ഈ ഭൂമി നമുക്ക് നിൽപ്പാൻ കഴിയുന്നത് നമുക്ക് മാതൃകരമായ ഒരു മാതാപിതാക്കൾ ആൾക്ക് നമുക്കുള്ളത് കൊണ്ടാണ് പ്രൈസ്തലോ ഒരുമിച്ചുള്ളതായ ദൈവവത ധ്യാനം ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന ഒരിക്കലും ജീവിതത്തിൽ ഒഴിവാക്കരുത് പ്രീസലോ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കപ്പെടുന്നതായ സന്ദർഭങ്ങൾ നിങ്ങളുടെ കടമകളെ നിർവഹിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അതിൽ ഒരിക്കലും അലസന്മാരായി തീരുവാൻ ഇടയരുത് പ്രീസ്വലോ എത്ര തിരക്കുകൾ സമയം കണ്ടെത്തി ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ താല്പര്യപ്പെടണം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഓപ്പൺ ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം തുറന്ന മനസ്സ് തുറന്ന ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ജീവൻ നയിക്കാൻ ഒക്കത്തുള്ളൂ പ്രൈസലോ ഹലളിയ അടക്കം പറച്ചിലോ മാറ്റിവെക്കുകൊലളിയ ചതി പ്രയോഗങ്ങളോ ഒന്നും കുടുംബജീവിതത്തിൽ പാടില്ല പ്രീസലോ പരസ്പരം അന്യോന്യം വിശ്വാസമുണ്ടെങ്കിൽ പ്രൈസലോ ഹലിയ അന്യോന്യം കുറ്റപ്പെടുത്താതെ അന്യോന്യം പ്രശംസിക്കുകയും അന്യോന്യം പുകഴ്ത്തുകയും ചെയ്യുമെങ്കിൽ അന്യോന്യം ആദരിക്കുകയും ചെയ്യുമെങ്കിൽ നല്ലൊരു ജീവൻ നയിപ്പാൻ കഴിയും പ്രിയ കുഞ്ഞുങ്ങളെ പ്രശ്നമുണ്ടായാൽ മറ്റുള്ളവർ കൂടി പറയുന്നതിന് മുമ്പേ സൗമ്യതയിൽ അന്യോന്യം സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ആദ്യം അത് പരിഹരിക്കാൻ ശ്രമിക്കണം പ്രീസലോ പരസ്പരം ബഹുമാനിക്കണം അന്യോന്യം ആത്മാർത്ഥമായി സ്നേഹിക്കണം അന്യോന്യം വിശ്വസ്തരായിരിക്കണം ഒരിക്കലും മറ്റൊരു വ്യക്തികളുമായി മറ്റൊരാളുമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തുലനം ചെയ്യരുത് ഇന്ന വ്യക്തിയെ നോക്കിക്ക് അവനെപ്പോലെ നീ ആയിത്തരണം അവനെപ്പോലെ നീ ആയിത്തരണം ഒരിക്കലും അങ്ങനെ ഒരു വാക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വന്നാൽ കുടുംബജീവിതത്തിൽ താളം തെറ്റാൻ തുടങ്ങും അതുകൊണ്ട് നിങ്ങളും മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായി ഇരിക്കുന്നവരെന്ന ചിന്തയോട് ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ആത്മശക്തിയിൽ ജീവിതം നയിച്ചാൽ മനോഹരമായ ജീവിതം നയിപ്പാൻ കഴിയും ഭൂമിയിൽ മാത്രമല്ല നിങ്ങൾക്ക് അന്യുള്ളതായ ഇന്നർ ഫീലിംഗ് ആൻഡ് വികാരങ്ങളെ നിങ്ങൾ മാനിക്കണം നിങ്ങൾ അതിനെ ആദരിക്കണം ഒരു ഭർത്താവിനുള്ള ഒരു കടപ്പാട് ഭർത്താവ് ചെയ്യുകയും ഒരു ഭാര്യയ്ക്കുള്ള കടപ്പാട് ഭാര്യ ചെയ്യുകയും ഒരുമിച്ച് ചെയ്യേണ്ട കടപ്പാടുകൾ ഒരുമിച്ച് ചെയ്തെങ്കിൽ മാത്രമേ അത് മാത്രമല്ല യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ കുടമ്പ ജീവിപ്പ് നയിപ്പാൻ കഴിയുള്ളൂ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക യു ലിവ് ഇൻ എ ബ്രോക്കൺ വേൾഡ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വരുന്നത് അനേക ഭവനങ്ങൾ അനേക കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് പീപ്പിൾ ആർ നോട്ട് എ പെർഫെക്ട് പേഴ്സൺ ആരും പെർഫെക്റ്റ് അല്ല ഒരു കുടുംബ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയി ആരെയും കാണാൻ കഴിയുന്നില്ല ഒറ്റ ഒരാളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ പെർഫെക്റ്റ് ആയി നിൽക്കുന്നത് നമുക്ക് ജീവൻ നൽകിയ നമുക്ക് രൂപം നൽകിയ നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന സർവശക്തൻ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്നു അവനെ നോക്കി നീന്തങ്കിൽ നല്ലൊരു ജീവിതം ഇപ്പോൾ ഇടയാകും എപ്പോഴും ഓർക്കണം പീപ്പിൾ ആർ നോട്ട് എ പെർഫെക്റ്റ് പ്രീസണോ എൻ്റെ ഹസ്ബൻഡ് ഒരു പെർഫെക്റ്റ് ആയിരിക്കാൻ എപ്പോഴും ഞാൻ പറയുന്ന പോലെ എല്ലാ കാര്യം ചിന്തിക്കരുത് ഒരു ഭാര്യ ഭർത്താവ് ചിന്തിക്കണം ഞാൻ പറയുന്നു എല്ലാ കാര്യം പ്രീസണോ അവക്ക് വേണ്ട സ്ഥാനം കൊടുത്ത് അവർക്ക് വേണ്ട മാന്യത കൊടുത്ത് അവർക്ക് വേണ്ട ബഹുമാനം കൊടുത്ത് അവർക്ക് വേണ്ട കൈത്താങ്കൽ കൊടുത്ത് അന്യോന്യം പരസ്പരം കൈ കൈത്താങ്കൽ കൊടുത്ത് ജീവിച്ചെങ്കിൽ മാത്രമേ നല്ല ജീവിതം നയിപ്പാൻ കഴിയുള്ളൂ മാരിയ ജീസനെ അൺകണ്ടീഷണൽ കമ്മിറ്റ്മെൻ്റ് ആണ് ക്രിസ്തു അൺകണ്ടീഷണൽ ലവ് അത് തന്നെയാണ് വേദോസത്തിൽ ബന്ധത്തിൽ കാണുവാൻ കഴിയുന്നത് അൺകണ്ടീഷണൽ ആൻഡ് ലവ് ആണ് ജീവിതത്തിൽ ടു സ്പെൻഡ് റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് വിത്ത് പേഴ്സൺ പെർഫെക്റ്റ് അല്ലാത്ത ഒരു കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത് പക്ഷേ അവിടെ പെർഫെക്റ്റ് ആകണമെങ്കിൽ പെർഫെക്റ്റ് ആയ വ്യക്തിയെ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ കഴിയുള്ളൂ പ്രൈസ്തോ ഹാലോലിയ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിസപ്പോയിൻ്റ്മെൻറ്റ് യുവർ ഫാമിലി ലൈഫ് ആൻഡ് യുവർ പേഴ്സണൽ ലൈഫ് ലോഫ് അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് അവോയ്ഡ് ചെയ്യണം പ്രൈസ്ലോ ഹാലലിയ ഒരിക്കലും ഹാലേ പ്രതീക്ഷിക്കരുത് പെർഫെക്ഷനിലേക്ക് ഞാൻ വരണം പെർഫെക്ഷനിലേക്ക് വരണം നടക്കുകയില്ലോ ഇവിടെ ഇരുന്നവരോട് ചോദിച്ചാൽ മതി അല്ല എന്നോട് ചോദിച്ചാലും മതി പ്രൈസ്ലോ ഹലിയ നമ്മൾ അതിനുവേണ്ടി ഓടുക നമ്മളതിനുവേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൈസ് ലോ ഹാലേളിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ദൈവസലിയിൽ ഞാൻ ഇരിക്കാൻ താല്പര്യം പ്ലീസ് മെയിൻറ്റെയിൻ യുവർ സ്പിരിച്വാലിറ്റി ഇൻ യുവർ ഫാമിലി ലൈഫ് ആൻഡ് എസ്പെഷ്യലി ഇൻ യുർ പേഴ്സണൽ ലൈഫ് ഹാലേളിയ മെയിൻറ്റെയിൻ സ്പിരിച്വാലിറ്റി അത് ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലോകം നമുക്ക് ജീവിപ്പാൻ ലോകം ഭൂമി നമുക്ക് നൽകിത്തന്നു അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ അസിയിലായിരിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം മാത്രമല്ല നമ്മുടെ കൾച്ചറൽ ആൻഡ് സൊസൈറ്റി ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യാസമാണ് നിങ്ങൾ രണ്ടുപേരും രണ്ട് കുടുംബ പശ്ചാത്തലത്തിലാണ് വർഷത്തോളം ഇരുവർഷത്തോടടുത്തായി ജസ്വിൻ ഇവിടെ വളർന്നത് അതിന് ഒരു വർഷത്തോളം കഴിഞ്ഞതേ ഉള്ളൂ പ്രിയ ഫേബ ഇവിടെ കടന്നു പോകും നമ്മുടെ എല്ലാം കൾച്ചർ ആൻഡ് സൊസൈറ്റി ആറ്റിറ്റ്യൂഡ് ഈസ് വളരെ ആണ് പക്ഷേ ഇതിൻ്റെ അകത്തെ പ്ലീസ് മൈൻഡ് അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് ഉണ്ടായിരിക്കണം സൊസൈറ്റി എല്ലാം വ്യത്യാസമായിരിക്കണം കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വളർന്ന പശ്ചാത്തലം പഠിപ്പിച്ച പശ്ചാത്തലം എല്ലാം വ്യത്യാസമാണ് അണ്ടർസ്റ്റാൻഡിങ് ഈ അതാ എങ്കിൽ നല്ലൊരു ജീവിതം മാത്രമല്ല നമ്മുടെ ഒരിക്കലും മറക്കരുത് എത്ര രാജ്യത്ത് പോയാലും എത്ര ധനം സമ്പാദിച്ചാലും എത്ര ഉയർന്നാലും മനോഹരമായ വീട്ടിൽ താമസിച്ചാലും മനോഹരമായ വാഹനം ഓടിച്ചാലും ഒബ്ലിക്കേഷൻസ് മറക്കരുത് ഒബ്ലിക്കേഷൻ ഫാമിലിസ് യുവർ മതർ അൻ്റ് ഫാദർ ഒരിക്കലും കടപ്പാട് മറക്കരുതാ ഈ ചത നിങ്ങൾ തമ്മിലുള്ള കടപ്പാടുകൾ നിങ്ങളുടെ ഫാമിലി റിലേഷൻ പെട്ട ബന്ധുക്കളോടുള്ള കടപ്പാടുകൾ മാത്രമല്ല ദൈവ ദൈവസഭയോടുള്ള കടപ്പാടുകൾ ദൈവ രാജ്യത്തോടുള്ള കടപ്പാടുകൾ ഒരിക്കലും മറക്കരുത് അത് ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഈ പതിനഞ്ച് മീറ്റർ എല്ലാ കാര്യവും പറയാൻ സാധിക്കുകയില്ലല്ലോ നിങ്ങൾക്ക് നല്ലൊരു പേഴ്സണൽ കൗൺസിലിങ് കർത്താരിദാസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ പ്രീസിലോ അങ്ങനെ ചെയ്താൽ ഈ കാര്യങ്ങൾ ചെയ്താൽ വിവാഹം അല്ലല്ലോ വളരെ മനോഹരമായി തീരും പ്രൈസലോ അനിങ്കരക്കിടെ ജീവിതം നയിപ്പാൻ ഇടയാകും നിങ്ങൾ ഇന്നിവിടെ തുടങ്ങുന്ന വിവാഹ ജീവിതം ദൈവത്തിൻ്റെ വരവ് താമസിച്ചാൽ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് സർവശ്വനായി ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിനാശ്രയിച്ച് കഴിഞ്ഞാൽ ഹാലലിയ സകല മനുഷ്യരും ദൈവത്താൽ മനോഹരമായ ജീവിതം നയിപ്പാൻ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് അറിയിക്കുകയാണ് ഈ വിവാഹം മറ്റൊരു വിവാഹത്തിന് നിഴലായി നിൽക്കുകയാണ് പ്രീസലോൾ വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുന്ന പറഞ്ഞു മനോഹരമായ ഒരു വിവാഹ കുടുംബ കുടുംബജീവത്തോളം ബന്ധത്തിലാണ് വേദപുസ്തകം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും സ്വലര്യ മനോഹരമായ ഒരു വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് വിശുദ്ധ വചനം അവസാനിക്കുന്നതും വെളിപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആറ് ഏഴ് വാക്യം വായിക്കുമ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിക്കാത്തിരിക്കുന്നു പ്രീസ്തലോ ഹലിയ നമ്മുടെ ആത്മാമണവാളന യേശു ക്രിസ്തു എത്ര വേഗ ആകാശ മേഘങ്ങളെ യാത്രയാക്കിക്കൊണ്ട് വാഹനമാക്കിക്കൊണ്ട് വരുവാൻ പോകുകയാണ് വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പുടവ ധരിച്ചുകൊണ്ട് ദൈവവചനപ്രകാരം ജീവിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൽ ബലപ്പെട്ടവരു മുന്നേറുന്നതായ ഹലിയ ആല ദൈവസഭയെ ചേർക്കുവാൻ ആത്മാ മണവാളൻ്റെ വരവിനെ നോക്കി കാ പാർത്തുകൊണ്ടിരിക്കുന്ന ദൈവസഭയെ നമുക്കും ഈ ദിവസങ്ങളിൽ ആ സ്വർഗത്തിൽ വെച്ച് നടക്കാൻ പോകുന്നതായ ആ വലിയ ആ വിവാഹ പങ്കേരുവാൻ ഞാൻ ഇന്ന് പകൽ ദൈവത്തിന് ആത്മാവിൽ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് ഇന്നത്തെ വിശുദ്ധ വിവാഹത്തിൽ കൂടെ കർത്താരിദാസൻ ആസ്വദിക്കുമ്പോൾ ആ വിവാഹ കുടുംബ കുടുംബജീവിതത്തിലെ ബന്ധുക്കത്തിലേക്ക് പ്രവേശിക്കുന്നതായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ജസ്വിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ ഹാനം ചെയ്യുകയാണ് ഈ സ്വർഗത്തിൽ നടക്കുന്നതായ ആ വിശുദ്ധ വിവാഹത്തിൽ നിങ്ങളും അവിടെ കാണണമെന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയ പ്രിയ ഫേബ അതിന് കൃപ നൽകട്ടെ എന്ന് മാത്രമല്ല എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പ്രതിദാനം ചെയ്യുന്നതായ ലണ്ടൻ പെൺകുസ് ചർച്ചിൻ്റെയും സകലവിധമായ മംഗള ആശംസകളും ആശീർവാദങ്ങളും പ്രാർത്ഥനകളും ആശംസകളും റിയിച്ചുകൊണ്ട് എനിക്ക് വധന ശുശ്രൂഷിക്ക സമയം അനുവദിച്ച ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും പ്രത്യേകമായി പ്രിയ കുടുംബത്തിനും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു സർവശ്ദന ദൈവം നമ്മെ എല്ലാവരെയും ആമേൻ